പണ്ടൊക്കെ നമ്മൾ എന്താ ജോലിക്ക് പോകുന്നത് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ജോലിക്ക് പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കാരണം ദിവസേന ഇങ്ങനെ പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ ഒക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് എന്താ പറയുക, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. പാർട്ടിയൊക്കെ നല്ലതാണ്, അതിപ്പം ഏത് പാർട്ടിയാണെങ്കിലും എല്ലാം നല്ലതാണ്. കാരണം ഓരോ പാർട്ടിക്കും മീൻസ് ഓരോ പ്രസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള എന്താ ഓരോ മഹത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും എല്ലാ പാർട്ടിയും നല്ലതാണ്. പക്ഷേ ഒരു കാരണവശാലും എന്ത് സ്ട്രൈക്കാണെങ്കിലും എന്ത് പ്രതിഷേധമാണെങ്കിലും ഒരു കാരണവശാലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആവരുത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്ന കുറേ ന്യൂസുകളുണ്ട്. അതായത് ഇന്നലെ നമ്മുടെ വൈറ്റിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു എന്താ ഉപരോധം നടത്തി. അപ്പോൾ അതിനെതിരെയായിട്ട് എന്താ മീൻസ് വണ്ടിയെല്ലാം ബ്ലോക്കായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആക്ടർ നമ്മുടെ ജോയി ജാഡ് പുള്ളി വന്നിട്ട് എന്താ അവർക്കെതിരെ എന്താ സംസാരം ഉണ്ടായ വിഷയം നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ ഇന്നലെ ജോയി ചേട്ടൻ ചെയ്തത് എന്താ 100% ശരിയാണ്. അതായത് ഒരു സാധാരണക്കാരന് പറയാൻ എന്താ ഉള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പം എന്താ പുള്ളി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത്രമാത്രം ആ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം റീച്ച് ആയിട്ടുണ്ട്. അതാണ് എന്താ ഇപ്പം കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ജോയി ചേട്ടൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെ എന്താ കോൺഗ്രസ് പാർട്ടി എന്താ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടല്ല അവിടെ എന്താ അത്രയും എന്താ വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ഉപരോധം നടത്തിയത് ഭയങ്കര മോശമായിപ്പോയി. കാരണം അതും എറണാകുളം പോലെയുള്ള ആ ഒരു സിറ്റിയിൽ ഇത്ര ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും റോഡ് ബ്ലോക്കായ സമയത്ത് എമർജൻസി ആയിട്ട് വന്ന എത്ര ആൾക്കാർ, ചിലപ്പോൾ രോഗികൾ കാണാം, എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ കാണാം, അങ്ങനെ എത്ര ആൾക്കാർ. അപ്പോൾ അവർക്കെല്ലാം എന്താ അവരുടെ സമയമാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് ഓരോ ആൾക്കാരുടെ ജീവൻ്റെ വിലയുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. അതൊരു പക്ഷേ നമ്മുടെ ആക്ടർ ജോയി ചേട്ടനായതുകൊണ്ട് ഇത്തരം വീഡിയോസ് എല്ലാം റീച്ച് ആവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ എന്താ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് വേറൊന്നുമല്ല, ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ എന്താ കുറ്റം പറയാവില്ല, എങ്കിലും നിങ്ങൾ നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ അത്രയും റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുമ്പോൾ ആ ഒരു സമയത്ത് എത്ര ജനങ്ങളാണ് ഇതിൻ്റെ പേരിൽ കിടന്ന് വലയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാരണം ദിവസേന ആ പെട്രോൾ ഡീസൽ വില കൂടുന്നതിന് നിങ്ങൾ പ്രതിഷേധിച്ചു, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങളിങ്ങനൊന്നും ചെയ്യരുത്. അത് ഭയങ്കര മോശം തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ആ തെറ്റിനെ നിങ്ങൾ ന്യായീകരിക്കാതെ ചെയ്ത് തെറ്റാണ് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങളൊന്ന് ഓർക്കണം, അതായത് അങ്ങനൊരു സംഭവം ഉണ്ടായപ്പം ഒരാൾ അതിനെ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്ത ആളുടെ വാഹനം തല്ലിപ്പൊളിക്കുക, അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യമാണ്. അതൊന്നും ഒരിക്കലും ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റ് തെറ്റ് തന്നെയാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപക്ഷേ എന്താ നെഗറ്റീവ് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഞാൻ പറയുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യമാണ്. കാരണം എന്താ പെർ ഡേ ഇങ്ങനെ പെട്രോളിന് വില കൂടുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും എന്താണേലും എന്താ നമ്മൾ എന്താ സമരങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതെന്ന് മാത്രം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് പറയാനുള്ള ഞാൻ ചെറിയ ഒരു ബ്ലോഗായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം. അപ്പോൾ ടാറ്റ.